പോകുന്നത് യോക്ക് കമ്മീസാണ്. ബേസിക് കമ്മീസ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ തയ്ച്ചതാണ്. അപ്പം നമുക്ക് ഇന്ന് ബേസി യോക്ക് കമ്മീസ് തയ്ക്കാം. അപ്പോൾ യോക്ക് കമ്മീസിന് നമുക്ക് സാധാരണ കമ്മീസ് തയ്ക്കുന്ന അത്ര തുണി തന്നെ മതി. ഒരു 2.5 മീറ്റർ തുണി മാക്സിമം നമുക്ക് മതി. സാധാരണ ഓപ്പണുള്ള കമ്മീസാണ് ഇത് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് പാറ്റേൺ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അളവ്. നിങ്ങൾ പാറ്റേൺ വെച്ച് വെട്ടിയാൽ മതി. എൻ്റെ അടുത്ത് പാറ്റേൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് ആദ്യം നമുക്ക് ഫുൾ ലെങ്ത്ത് നോക്കാം. ഫുൾ ലെങ്ത്ത് വന്നിട്ട് 38 ഇഞ്ചാണ് വരുന്നത്. പിന്നെ നമുക്ക് തയ്യൽ തുമ്പ് ആദ്യ അടിഭാഗം ഹെം ഫോൾഡ് ചെയ്ത് മടക്കിയടിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഷോൾഡറിൽ തയ്യൽ തുമ്പ് പോകും. അപ്പോൾ പിന്നെ നമുക്ക് യോക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്ത്ത് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടി നമുക്കൊരു 1.5 ഫോൾഡിങ്ങിനും 1.5 ഇഞ്ച് ഷോൾഡറിനും പിന്നെ ഒരു 1.5 ഇഞ്ച് നമ്മൾ യോക്ക് കട്ട് ചെയ്യുമ്പോൾ പോകുന്നതിനും കൂടി ആയതുകൊണ്ട് നമ്മളൊരു 40.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഫുൾ ലെങ്ത്ത് 40.5 ഇഞ്ച് നമ്മൾ ഫുൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. അവിടെ ഒരു ലൈൻ കൊടുത്തേക്കാം. നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ഷോൾഡർ നമ്മൾ സാധാരണ കമ്മീസിന് 3 ഇഞ്ച് വൈഡാണ് എടുക്കാറ്. ഷോൾഡർ ഹാഫ് ഷോൾഡർ എടുക്കാം. ഇവിടെ ഷോൾഡർ 13 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് 6.5 എടുത്തിട്ടുണ്ട് ഞാൻ. 6.5 എടുക്കുക. പിന്നെ നമ്മൾ കൈക്കുഴി വരയ്ക്കുന്നത്. ആംഹോള് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഈ ഷോൾഡറിന് എത്ര എടുത്തിട്ടുണ്ടോ ആ അകലം തന്നെ മതി നമുക്ക് താഴേക്ക് കൈക്കുഴി വരയ്ക്കാൻ വേണ്ടിയിട്ടും. പിന്നെ നമുക്കൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ യോക്ക് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 1.5 ഇഞ്ചിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 7 എടുക്കാം. പോരാത്തതിന് ഇവിടെ ഷോൾഡറിലെ എന്തുണ്ട്, ഷോൾഡറിൻ്റെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഉണ്ട്. അപ്പോൾ നമുക്കൊരു മുമ്മേലേന്ന് എടുക്കുമ്പോൾ ഒരു 7.5 എടുക്കാം. 7.5 കൈക്കുഴി. അത് യോക്ക് കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് 7.5 എടുത്തിരിക്കുന്നത്. യോക്കില്ല എങ്കിൽ 6.5 വരുള്ളൂ. പിന്നെ നമുക്ക് ആ കൈക്കുഴിയിൽ നിന്ന് നമുക്ക് ചെസ്റ്റിൻ്റെ ചെസ്റ്റ് ഇവിടെ 34 ആണ്. ആക്ച്വൽ ചെസ്റ്റ് എന്ന് പറയുന്നത് 34 ആണ്. 34-ലൂടെ ടൈറ്റ് ഫിറ്റ് ഗാർമെൻസിന് നമ്മൾ 4 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയെടുക്കും. പിന്നെ ലൂസ് ഫിറ്റ് ആണെങ്കിൽ നമുക്ക് 6 ഇഞ്ച് കൂട്ടിയെടുക്കും. എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ 1/4 കാണുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ തയ്ക്കാൻ പോകുന്നത് ഒരു ടൈറ്റ് ഫിറ്റ് ഗാർമെൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് 34-ൻ്റെ കൂടെ 4 ഇഞ്ച് കൂടി കൂട്ടി അപ്പോൾ 38 ആണ് ചെസ്റ്റ് വരുന്നത്. അതിൻ്റെ 1/4 അതാണ് നമ്മൾ ഈ 6.5 നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 7 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 7.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾ കൈക്കുഴിയിലേക്ക് വരയ്ക്കുന്നത് അതിൻ്റെ 1/4 ആണ്. അതായത് 38-ൻ്റെ 1/4 എന്ന് പറയുന്നത് 9.5 വരും. 9.5 ആണ് നമുക്ക് ഇവിടെ ചെസ്റ്റ് ലൈൻ വന്നിരിക്കുന്നത്. ചെസ്റ്റ് ലൈൻ വന്നിരിക്കുന്നത് ഇനി നമുക്ക് വേസ്റ്റ് അടയാളപ്പെടുത്തി നോക്കാം. വേസ്റ്റ് വരുന്നത് ഒരു 14 ഇഞ്ചിൽ വരും. മുപ്പത് വരും. 30-ൻ്റെ 1/4 എന്ന് പറയുന്നത് 7.5 ആണ് വരുന്നത്. 7.5. അപ്പം അതിലേക്ക് നമുക്ക് ഷേപ്പ് വരച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഹിപ്പാണ്, ഹിപ്പ് ലൈൻ വരുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഹിപ്പ് ലൈൻ മാറ്റി വരയ്ക്കാം. 21-ൽ ആണ് നമ്മൾ സാധാരണ വരയ്ക്കാറ്. ഞാൻ അത് കുറച്ചുകൂടി താഴ്ത്തിയെടുത്തിട്ടുണ്ട്. 22-ൽ ആണ് ഹിപ്പ് ലൈൻ വരയ്ക്കുന്നത്. ഹിപ്പ് ലൈനും അതേപോലെ 40-ആണ് ഹിപ്പ് വരുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ഈസ് കൂടി കൂട്ടി
പത്തരയാണ് ഇനി അതിൻ്റെ വൺ ഫോർത്ത് വരുന്നത്. പത്തര ഞാൻ എടുത്തു, പത്തര എടുത്തു. ഇനി നമുക്ക് താഴത്തെ ലെങ്താണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു ചിലവർ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കും, അപ്പോൾ അത് ഓപ്പൺ ഒരുപാട് പിന്നെ എന്താണ് വൈഡായിട്ട് നിൽക്കും. അപ്പോൾ ഓപ്പൺ അധികം വൈഡായിട്ട് നമുക്ക് വേണ്ട, അതുകൊണ്ട് നമുക്ക് ഓപ്പൺ ഇവിടത്തെ അളവിനെക്കാട്ടിലും ഒരു ഒരു ഇഞ്ച് കൂടി കൂട്ടിയിട്ട് നമുക്ക് താഴെ എടുക്കാം. ഇവിടെ നമുക്ക് പത്തര എടുത്തത്, നമുക്കിനി 11.5 എടുക്കാം. നമ്മളൊരു ഒരു ഇഞ്ച് കൊടുക്കാം, ഒരു ഒരു ഇഞ്ച് നമുക്കൊരു തയ്യൽ തുമ്പ് കൊടുക്കാം. ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് വരയ്ക്കാം. പിന്നെ നമ്മുടെ ഇവിടെ സ്ലിറ്റ് അടിക്കുന്ന ഭാഗത്ത് നമുക്കൊരു 3/4 ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ ആവശ്യമുള്ളൂ, എന്നാലേ കറക്റ്റ് ഫിനിഷിങ് കിട്ടുള്ളൂ. കൂടുതൽ തയ്യൽ തുമ്പ് ഇവിടെ കൊടുത്താലേ നമ്മുടെ സ്ലിറ്റിൻ്റെ ഫിനിഷിങ് കുറയും. അതുകൊണ്ട് ഒരു 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ എത്ര തയ്ക്കുന്ന എടുക്കുന്നു അത്രയും തയ്ച്ച് കളയണം. ഇതാണ് നമ്മുടെ ബേസിക് കമ്മീസ് എന്ന് പറയുന്നത്. ഇതിന് നമ്മളിനി യോക്ക് വരയ്ക്കാൻ പോവുകയാണ്. യോക്ക് നമ്മൾ ഈ കൈക്കുഴിയുടെ സെൻറ്ററിലായിട്ടൊരു ഏകദേശം ഒരു സെൻറ്ററിലായിട്ട് നമുക്ക് ഇവിടെയാണ് എനിക്ക് യോക്ക് വരേണ്ടത്. യോക്കിൻ്റെ ഷേപ്പ് ഞാനിതാ ഇവിടുന്ന് താഴേക്ക് ഞാനൊരു പീസ് കെട്ടി വച്ചിട്ടുണ്ട്. നമ്മുടെ നെക്ക് അടിച്ച് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസ് അയൺ ചെയ്ത് വെച്ച ഒരു പീസ് ഉണ്ട്, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കുകയാണ്. ഈ യോക്ക് ഇതാ ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ വരെയാണ് എനിക്ക് യോക്ക് ആവശ്യമുള്ളത്. നമ്മളിത് കട്ട് ചെയ്യുമ്പം അവിടെയും ഇവിടെയും തയ്യൽ തുമ്പ് തയ്ച്ചു പോകും. അതിനാണ് നമ്മൾ ലെങ്ത്ത് കൂട്ടി ഇട്ടിട്ട് പിന്നെ കൈക്കുഴിയും കൂടി കുറച്ച് കൂട്ടിയിട്ടിട്ട് വെട്ടിയിരിക്കുന്നത്. ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. നോക്കണം, ശ്രദ്ധിക്കണം, ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. ബാക്കിലും ഫ്രണ്ടിലും യോക്ക് വരുന്നുണ്ട്. ഒരു കാര്യം, നമ്മൾ ബാക്കിൽ ഇത് കൈക്കുഴി കുഴിഞ്ഞാണ് വരച്ചിരിക്കുന്നത്, ബാക്കിൽ ഇത്ര കുഴി ആവശ്യമില്ല. അതുകൊണ്ട് ആദ്യം നമുക്ക് ബാക്കിൽ വെട്ടണം. ബാക്കിലെ പീസിലൂടെയാണ് വെട്ടേണ്ടത്. നമുക്ക് സ്ലീവ് വന്നിട്ട് 15 ഇഞ്ചാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കൂടിയിട്ട് ഇത്ര എടുത്തിട്ടുണ്ട്, 17 എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് അടിയിൽ അടിച്ച് മറയ്ക്കാനുള്ളതാണ്, ഉള്ളിലേക്ക് അടിച്ച് മറയ്ക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് ഈ കൈക്കുഴിയുടെ നമ്മൾ ചെസ്റ്റ് ലൈൻ വരച്ചില്ലേ ബേസിക് കമ്മീസിൽ, ആ ചെസ്റ്റ് ലൈൻ നമ്മളിപ്പോൾ ഒരു 9.5 നമ്മൾ ആക്ച്വൽ ചെസ്റ്റ് ലൈൻ, പിന്നെ നമ്മൾ തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂടി കൂട്ടി 10.5 ആക്കി എടുത്തിട്ടുണ്ട്. ആ പത്തരയിൽ നിന്ന് ഏകദേശം ഒരു 1.5 മുതൽ 2 ഇഞ്ച് വരെ കുറച്ചിട്ടാണ് നമ്മൾ ഇവിടേക്കുള്ള ലെങ്ത്ത് കാണുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ക്ലോത്ത് കിട്ടും കൈക്കുഴി അടിച്ചെടുക്കാൻ. അപ്പോൾ ഒരു 9 ഇഞ്ച് എടുത്താൽ മതി. ഞാനിവിടെ ഒരു 1.5 ഇഞ്ചാണ് കുറച്ചിരിക്കുന്നത്.
9 ഇഞ്ച് എടുത്തിട്ട് അത്രയും മതി. അപ്പോൾ നമുക്ക് തുണി ലാഭിക്കാം. ഒരു ഏകദേശം ഒരു 3 ഇഞ്ച് 3.5 ഇഞ്ച് വരെ നമുക്ക് സ്ലീവിൻ്റെ ഇവിടുത്തെ ക്രൗൺ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സ്ലീവ് വരയ്ക്കാനൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഞാനിത് എളുപ്പ രീതിയിൽ വരയ്ക്കുന്നൊരു സ്ലീവാണ്, കറക്റ്റ് അളവൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾ കൃത്യം അളവെടുത്ത് ചെയ്തോളാം. ഇതിൻ്റെ ബൈസെപ്സ് വന്നിട്ട് 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 5 നമുക്ക് തയ്യെത്തുമ്പോൾ വേണം. ഞാനൊരു 6 ഇഞ്ചിലാണ് ഇത് വരച്ചിരിക്കുന്നത്. നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, എന്നാലേ കിട്ടുള്ളൂ. തിരിച്ചു വെച്ചാൽ ഒന്ന് ബേക്ക് ഒന്ന് ഫ്രണ്ടും ആയിപ്പോവും. അതുകൊണ്ട് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് തന്നെ ചെയ്യണം. നമ്മൾ കുഴിച്ച് വരച്ചിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് വന്നേക്കാം. ഒരുപാട് കുഴിച്ച് വെട്ടേണ്ട ആവശ്യമില്ല. കമ്മീസിന് അങ്ങനെ അധികം കുഴിച്ച് വെട്ടില്ല, സാരി ബ്ലൗസിനൊക്കെയാണ് നമ്മൾ നന്നായിട്ട് കുഴിച്ച് വെട്ടുക. അപ്പോൾ നമുക്കിത് തയ്ച്ചെടുക്കാം. ഫ്രണ്ടിലെയും ബാക്കിലും നമ്മൾ പിന്നെ കഴുത്ത് ക്യാൻവാസ് വെച്ച് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ടാണ്, ഇത് ബാക്കാണ്. അപ്പോൾ നമുക്ക് തയ്ക്കാം. അപ്പം നമ്മൾ നെക്ക് തയ്ച്ച് മറയ്ക്കുകയാണ്. നല്ല വശങ്ങൾ രണ്ടും ചേർത്ത് വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിനി നെക്ക് നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിൻ ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഇതിലൂടെ അടിച്ചെടുക്കാം. പിന്നെ അരികിലൂടെ അടിച്ചെടുക്കുക. നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇടയ്ക്ക് ഓരോ കട്ടിങ് കൊടുക്കാം. നെക്കിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ചീത്ത തുണിയിലേക്ക്, അതായത് അടിച്ച് മറയ്ക്കുന്ന ലൈനിങ് തുണിയിലേക്ക് നമുക്ക് ടേൺ ആൻഡ് സ്റ്റിച്ച് കൊടുക്കുക. പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേൺ ആൻഡ് സ്റ്റിച്ച്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ തയ്യൽ തുമ്പ് ഈ വശത്തേക്ക് തന്നെ ആയിരിക്കണം. അതിനെ പിടിച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ടേൺ ആൻഡ് സ്റ്റിച്ച് കൊടുക്കുന്നത്. ചീത്ത തുണിയിലേക്കാണ് കൊടുക്കുന്നത്. നമ്മൾ നെക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ യോക്ക് ഫിനിഷ് ചെയ്യുന്നത് ഒരു പൈപ്പിംഗ് ഉപയോഗിച്ചിട്ടാണ് ആ നെക്കിലേക്ക് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. അതിനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഡബിളായിട്ട് മടക്കിയിട്ട് ഡബിൾ പൈപ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ താഴെയുള്ള പീസിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. കറക്റ്റ് സെൻറ്ററിലേക്ക് നോക്കണം. നമ്മൾ അവിടെ വിട്ട് ഒരു അരയിഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പോൾ ഇട്ടിരിക്കുന്നത്. ആ അരയിഞ്ച് ഇതിൽ എടുക്കും വേണം.
യോക്ക് നമുക്ക് ഏത് പീസ് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മാറ്റിയെടുക്കാം. ഞാൻ ഉണ്ട് ഇതവിടെ ഞാൻ പൈപ്പിംഗ് ഇട്ട് നമ്മുടെ യോക്ക് തയ്ച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് എക്സ്ട്രാ പീസ് വന്നിരുന്നു, അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് അടിച്ചു മറിക്കാം. ബാക്കിനൊക്കെ അടിച്ച് മറിച്ചിട്ടുണ്ട്. ഇതും നമുക്ക് സെൻറ്ററിങ് വേണം ജോയിൻ ചെയ്ത് വരാൻ. നോച്ചസ് വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം സെൻറ്റർ പീസിൽ. പ്രസ് ചെയ്ത് അടിച്ചു കൊടുക്കാം. യോക്ക് പീസിലേക്കാണ് പ്രസ്സിങ് കൊടുക്കുന്നത്. എക്സ്ട്രാ വന്ന ഭാഗം ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ടും ബാക്കും കൈക്കുഴി റെഡിയാക്കണം. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുകയാണ്. ഇനി ഷോൾഡർ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ നെക്ക് അടിച്ച് മറച്ച ഭാഗം ഫ്രണ്ടിലേക്ക് മറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്ക് നമുക്കിനി പ്രസ് ചെയ്തൊന്ന് അടിച്ചു കൊടുക്കാം. ഇനി സ്ലീവ് പിടിക്കുകയാണ് നമ്മൾ. സ്ലീവ് പിടിപ്പിക്കുമ്പോൾ നമ്മൾ കുഴിച്ചു വെട്ടിയ ഭാഗം ഫ്രണ്ടിലേക്കാണ് കൊണ്ടുവരേണ്ടത്. ശ്രദ്ധിക്കണം, ഭാഗം മാറിപ്പോകരുത്. ഇവിടെയാണ് ഞാൻ കുഴിച്ചു വെട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതിലെ അടിച്ചു കൊടുക്കാം. നമ്മൾ സൈഡ് സീം അടിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൈയുടെ കൈവണ്ണം ബൈസെപ്സ് നോക്കുകയാണ്. അപ്പോൾ ബൈസെപ്സ് നമുക്ക് 10 ആയിരുന്നു, അതിൻ്റെ പകുതി 5 എടുത്ത് അടിക്കുകയാണ്. ഒരു ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ 1 ഇഞ്ച് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സ്ലിറ്റ് അടിക്കാൻ പോവുകയാണ്. നമ്മൾ സ്ലിറ്റ് അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അരികിലൂടെ ഒരു തയ്പ്പും കൂടി കൊടുക്കാം. 2 സ്ലിറ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിഭാഗം ഒരു മടക്ക് മടക്കി ഒന്നുകൂടി മടക്കി നമുക്ക് അടിഭാഗം അടിച്ചെടുക്കാം. മുതൽ ഈ കൈക്കുഴി വരെ അളവ് കറക്റ്റാണ്. നമ്മൾ 38 ആയിരുന്നു, നമ്മുടെ ചെസ്റ്റ് പീസും കൂടി കൂട്ടിയിട്ടുള്ള ചെസ്റ്റ് 38 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 19 വരും. അതുണ്ടോ നോക്കാം. ഈ കൈക്കുഴി മുതൽ ഈ കൈക്കുഴി വരെ 19 ആണ് അളവ്, കറക്റ്റ് ഉണ്ട്. നിങ്ങൾ തയ്ച്ചു കഴിഞ്ഞ ശേഷം ഇങ്ങനെ വെച്ച് നോക്കണം. അതേപോലെ തന്നെ വേസ്റ്റും നിങ്ങൾ നോക്കണം. ഇതാണ് നമ്മുടെ കമ്മീസ്. വേസ്റ്റും ഹിപ്പും അതേപോലെ അളവ് നോക്കിയതാണിത്, കറക്റ്റാണ് വന്നത്.